Hi friends, welcome back to my channel. In the Fihar series, the second video recipe fish Fihar. Appa Fihar series muluvan flame grilled delicious aitulla recipes aanu ningal onnum miss cheyada kaananam. Aadithe video kapsa spice mix aayirunnu. Aa kapsa spice mix ee kaanuna ella recipes ilum use cheyunnundu. Appa adu miss cheyarathu. Innu fish Fihar aanu undakkunnathu. Fihar series ile ella recipes um flame grilled touch ulla nalla delicious aitulla recipes aanu. Fish Fihar valare simple aayittu ellavarkum veetil undakkan pattiya oru different aayittu ulla oru fish dish aanu ningal try cheythu nokkana to appo vegan recipe like kadakkam appo ee recipe ku vendi edu fishum use cheyan pattum korchu neyulla meen aanengil korchum kudi nalladayirikkum njan use cheythu try cheythu nokkiyathu tiruda grey mullet fishum use cheyittund njan salmon vechittum undakittund randum super kidalan taste aayirunnu. அப்ப இதுபோல திரத யூஸ் ചെയ്യാനെങ്കില് അതിന്റെ നടുക്ക് ഒരു വൈറ്റ് നല്ല വൈറ്റ് കളറിൽ ഫാറ്റ് കാണും അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞു അതുപോലെ ഈ ബ്ലാക്ക് സ്കിൻ കാണുന്നത് ഉൾഭാഗത്ത് അത് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് സാൽമൺ വെച്ചിട്ടുണ്ടാക്കിയ റെസിപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഫിഷും യൂസ് ചെയ്യാം അപ്പോൾ വേഗം നോക്കാം ഇതിനു വേണ്ടി ഒരു 550 ഗ്രാംസ് ഫിഷ് എടുക്കാം ഇത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കപ്സ മസാലപ്പൊടി അപ്പോൾ കപ്സ മസാലപ്പൊടി നല്ലൊരു റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു കപ്സ മസാലപ്പൊടിയുടെ കൂടെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഒരു ചെറിയ ലെയറും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ വളരെ കുറവ് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി മതിയാവും ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി ഇതിലേക്ക് ഈ റെസിപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് അപ്പോൾ 550 ഗ്രാംസിന് ഒരു 1/2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് മതിയാവും 1 കിലോ ഒക്കെ ആണെങ്കിൽ 1 എണ്ണം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതിലേക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി ഇങ്ങനെ ക്രംബിൾ ചെയ്തിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പ്രിങ്കിൾ ഇനി ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് മീനിൽ പുരട്ടി വയ്ക്കാം ഒരു 15 മിനിറ്റ് വരെയും ഒക്കെ പുരട്ടി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കിത് പാൻ ഫ്രൈ ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ പാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അത്യാവശ്യത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ അതുപോലത്തെ ന്യൂട്രൽ ഫ്ലേവർഡ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഈ റെസിപ്പിക്ക് ടേസ്റ്റ് കുറച്ച് വ്യത്യാസമായി പോയും വെളിച്ചെണ്ണ ഓലിവ് ഓയിൽ അങ്ങനെ സ്ട്രോങ് ഫ്ലേവറുള്ള ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ സാൽമൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ സൈഡ് സ്കിന്ന് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത് സ്കിന്ന് അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗൺ ആവണ വരെയും ഫ്രൈ ചെയ്ത് സെക്കൻഡ് സൈഡ് അത്രയ്ക്കും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഓരോ മീനനുസരിച്ച് അതിൻ്റെ കട്ടൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ പാകത്തിനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മറിച്ചിടണ സമയത്ത് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം ഗ്രീൻ ക്യാപ്സിക്കം മറിച്ചിടണ ആ സമയത്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓയിലിൽ ക്യാപ്സിക്കം കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ആ ഫിഷിന് അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും അപ്പോൾ ഈ ക്യാപ്സിക്കം ഒന്ന് ടെൻഡറായി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെയും അതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ മീൻ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം പാനിൽ നിന്ന് എന്നിട്ട് അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിരുത മീനാണെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ ഓരോ സമയവും കളറൊക്കെ അനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് ചെയ്തെടുക്കാം രണ്ടാമത്തെ സൈഡ് മറിച്ചിടുമ്പോഴാണ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി എന്നിട്ടെല്ലാം പാനിൽ നിന്ന് കോരി മാറ്റാം ഇത് കോരി മാറ്റിയിട്ട് നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിനെ ഫിഹാർ ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ ഫ്ലെയിം ഗ്രിൽ ചെയ്ത് എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഗ്രിൽ പാനാണ് താഴെ സ്ലിറ്റും ഉള്ളത് മുകളിൽ ഗ്രിൽ മെഷുള്ളത് അപ്പോൾ ഇതുപോലത്തെ പാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓരോ കുഴപ്പമില്ല നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പഴയ അലുമിനിയം പാനിൽ കുറച്ച് ഓട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രിൽ മെഷ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാർബിക്യൂവിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷൊക്കെ പലരുടെയിലും ഉണ്ടാവും അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടാൽ മതി അല്ലെങ്കിൽ പലതരം മൈക്രോവേവിൽ വെക്കണ ഈ സ്റ്റാൻഡ് കിട്ടും ആ സ്റ്റാൻഡ് ആയാലും യൂസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ എന്തെങ്കിലും ആയിരിക്കണം എന്നുള്ളൂ എന്നിട്ട് ഈ ഇൻഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് പുകയ്ക്കണം അപ്പോൾ ഇതിങ്ങനെ പുകഞ്ഞ് കിട്ടുമ്പോൾ കുറച്ച് ഫ്ലെയിമും അത് അതിലേക്ക് ഇങ്ങനെ വരും അത് ആ ഫിഷിലത്തെ നെയ്യ് ഇടയ്ക്ക് ഓരോ ഡ്രോപ്പൊക്കെ വീഴുമ്പോൾ
എന്നാൽ നമ്മുടെ സ്റ്റോവിൻ്റെ മുകളിൽ അങ്ങനെ അധികമൊന്നും വീഴുന്നില്ല, കാരണം താഴത്തെ പാനിലാണ് ഇത് മുഴുവൻ വീണ് പോകുന്നത്. നല്ല സ്മോക്കും നല്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫ്ലെയിമും, അപ്പം നല്ല ഫിഹാറാവും, നല്ല ഫ്ലെയിം ഗ്രിൽഡ് ഫിഷിൻ്റെ മണം. ആ മണമാണ് അതിൻ്റെ കൊതിപ്പിക്കുന്ന ഫാക്ടർ. ഇതുപോലെ ഫ്ലെയിം വന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം വരും, നല്ല പുകയും വരും. 1-2 മിനിറ്റ് അത്രയും നേരം മതി കേട്ടോ, കൂടുതൽ നേരമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്നത് ഞാനിതുപോലെ തീയോടുകൂടി തന്നെ സെർവിങ് ഡിഷിലേക്ക് വെച്ചിട്ട് നേരെ ടേബിളിൽ കൊണ്ടുവെക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക സിസിലർ എഫക്റ്റും കൂടി കിട്ടും. ഇതിൻ്റെ കൂടെ ലെമൺ സ്ലൈസ് അല്ലെങ്കിൽ ലൈം സ്ലൈസസും കൂടി നിർബന്ധമാണ് ഓരോ സെർവിങ്ങിന് അതിൻ്റെ കൂടെ കുറച്ച് പിഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ പാൻ ഫ്രൈയിങ് ആദ്യം ചെയ്ത് വെക്കാം. എന്നിട്ട് ഊണ് കഴിക്കാൻ നേരത്ത് കുറച്ച് മുമ്പ് തന്നെ ഈ ഫ്ലെയിം ഗ്രിൽ ചെയ്താൽ മതി. അപ്പോൾ ആ നല്ല പുകമണവും നല്ല ഒരു ആ ടേസ്റ്റും അതിൻ്റെ എഫക്റ്റോടുകൂടി സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ തിരുത മീൻ വെച്ചിട്ടുള്ള ഫിഷ് ഫിഹാറാണ്. അതും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഈ തിരുത ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്കും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്ക്, ഭയങ്കര ടേസ്റ്റിയാണ് ഈ സംഭവം. അപ്പോൾ ലൈം സ്ലൈസസ് അല്ലെങ്കിൽ ലെമൺ സ്ലൈസസ് മറക്കരുത്. ഇതുപോലത്തെ വലിയ യെല്ലോ ലെമൺ സ്ലൈസസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സാമണാണ്, അതും കാണിച്ചെന്നുള്ളൂ. അപ്പം ഞാൻ സാമണും തിരുതയുമാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ട്രൈ ചെയ്താൽ, നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും ഏത് മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നും കമൻസിൽ അറിയിക്കുക. അടുത്ത ഫിഹാർ സീരീസിലത്തെ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെയും താങ്ക് യു.